കോഴിക്കോട് മുക്കത്ത് LSD മയക്കുമരുന്ന് വേട്ട. ലഹരിക്കായി നാവിനടിയിൽ വെക്കുന്ന സ്റ്റാമ്പുകളുമായി 12 പേർ പിടിയിലായി. കോഴിക്കോട് ജില്ലയിൽ ഇതാദ്യമായാണ് ഉഗ്രശേഷിയുള്ള മയക്കുമരുന്നായ LSD പിടികൂടുന്നത്. ലൈസർജിക് ആസിഡ് ഡയാതലമൈഡ് അഥവാ LSD എന്ന ഉഗ്രശേഷിയുള്ള മയക്കുമരുന്ന് സ്റ്റാമ്പുകളാണ് കോഴിക്കോട് മുക്കത്ത് പിടികൂടിയത്. കുന്നമംഗലം എക്സൈസ് സംഘം 2 വിൽപ്പനക്കാരടക്കം 12 പേരെ അറസ്റ്റ് ചെയ്തു. മുക്കം കൊടിയത്തൂർ സ്വദേശി സവാദ്, മാവൂർ സ്വദേശി രാഹുൽ എന്നീ വിൽപ്പനക്കാരാണ് അറസ്റ്റിലായത്. 11 സ്റ്റാമ്പുകൾ ഇവരിൽ നിന്ന് പിടികൂടി. LSD ഉപയോഗിച്ച 10 പേരെയും കുന്നമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാറും ബൈക്കും പിടിച്ചെടുത്തു. പിടിയിലായവരെല്ലാം 18-നും 22-നും മധ്യേ പ്രായമുള്ളവരാണ്. 0.01 ഗ്രാം LSD കിട്ടിയാൽ പോലും അതിന് ശിക്ഷ 10 വർഷം മുതൽ മിനിമം 10 വർഷവും 20 വർഷം വരെയാണ് ശിക്ഷ കൊടുക്കുന്നത്. കൂടുതൽ പേർക്കും അറിയില്ല. കൂടുതൽ വിദ്യാർത്ഥികളടക്കമുള്ള ചെറുപ്പക്കാർ യുവാക്കളാണ് ഇതിലേക്ക് അടിമപ്പെടുന്നത്. അവർക്ക് സംഭവത്തിൻ്റെ ഗൗരവം അറിയില്ല. അതുകൊണ്ടാണ് അവർ ഇതിലേക്ക് അറിയപ്പെടുന്നത്, ഇറങ്ങിത്തിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസെടുക്കുന്നത്. ഓരോ സ്റ്റാമ്പും 4 മുതൽ 8 വരെ കഷ്ണങ്ങളാക്കി നാവിനടിയിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉഗ്രശേഷിയുള്ളത് കൊണ്ട് തന്നെ 2 ദിവസത്തെ നിരന്തര ലഹരി ലഭിക്കുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുക്കത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യവിവരം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുറച്ചുപേർ പിടിയിലാവുകയായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിൽപ്പനക്കാരും മറ്റും അറസ്റ്റിലായത്. ഗോവയിൽ നിന്നാണ് ഈ സ്റ്റാമ്പുകൾ എത്തിച്ചതെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട്. എക്സൈസ് സംഘം കൂടുതൽ കണ്ണികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ ന്യൂസ്, കോഴിക്കോട്.